അഥർവ്വ പാരമ്പര്യ വൈദ്യശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് എല്ലാവരിലും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്, ചുണ്ട് വരളുക എന്നത്. ചുണ്ട് വരളുന്നതിന് പലരും പല ക്രീമുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ കെമിക്കൽസും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് പല സൈഡ് എഫക്റ്റ് പറ്റിപ്പോകുന്ന ആൾക്കാരുമുണ്ട്. ചിലർക്ക് അതൊന്നും വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ട് അവരത് തന്നെ ഉപയോഗിച്ച് വരികയാണ് നിലവിലെങ്കിലും. നമുക്ക് അതൊക്കെ ഇരിക്കെ തന്നെ നമുക്ക് വളരെ നാച്ചുറലായിട്ടുള്ള രീതിക്കും ഈ ചുണ്ട് വരൾച്ച മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മഞ്ഞുകാലത്ത് ചുണ്ട് വരണ്ട് പൊട്ടുകയും രക്തം വരികയും ചെയ്യാറുണ്ട്. നമ്മളത് പലരിലും കാണുന്നതാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഡ്രൈനെസ് നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുകയും പെട്ടെന്ന് തന്നെ ചുണ്ടുകൾ ഒട്ടി നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംസാരിക്കാനുള്ള ആ സമയത്ത് പോലും ചിലപ്പോൾ ഇങ്ങനെ വാ തുറക്കുമ്പോഴത്തേക്കും ചുണ്ട് രണ്ട് പൊട്ടി അടർന്ന് മുറിവുണ്ടായി രക്തം വലിക്കുന്ന അവസ്ഥയൊക്കെ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയ്ക്കൊക്കെ നെയ്യ്, വെളിച്ചെണ്ണ, വെണ്ണ എന്നിവയിലേതെങ്കിലും 15 മിനിറ്റ് ഇടവിട്ട് ചുണ്ടിൽ പുരട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം പലരും ഇപ്പോഴുള്ള പല കെമിക്കൽ ക്രീംസൊക്കെ പല കമ്പനിയുടെയും ക്രീമുകൾ പുരട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ പെട്രോളിയം ജെല്ലിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനേക്കാളും എത്രയോ നല്ലതാണ് നെയ്യും ഈ വെളിച്ചെണ്ണയും വെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സൈഡ് എഫക്റ്റും ഇതുകൊണ്ട് ഉണ്ടാവുന്നുമില്ല. അതിനേക്കാളും എത്രയോ മടങ്ങ് ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് മീൻ നെയ്യ് വൈകുന്നേരം പുരട്ടുക എന്നുള്ളതാണ്. നല്ല വേദനയുണ്ടെങ്കിൽ എരുമ നെയ്യും പുരട്ടാം. എരുമ നെയ്യും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചുണ്ടുകൾക്ക് നിറമുണ്ടാകാൻ വിറ്റാമിൻ സി, ഇ എന്നിവ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും നെല്ലിക്ക, ചെറുനാരങ്ങ, കരിക്ക് എന്നിവ കഴിക്കുന്നതും വളരെ ഉത്തമമാണ് ചുണ്ടുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നുള്ള യുവതലമുറയിലും മറ്റും പലരും സൗന്ദര്യത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ജീവിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു രീതി നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.